കൂടിയായ ശ്രീജ ആറങ്ങോട്ടുകരയെ ആശംസയ്ക്കായി സവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് വീട്ടിൽ വട്ടതിരിപ്പാട് അന്തരിക്കുന്നത്. അന്ന് അച്ഛൻ വീട്ടിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പോയി തിരിച്ചു വന്ന സമയത്ത് രാത്രി അച്ഛൻ പറയുന്ന സംസാരിക്കുന്നത് കേട്ടാണ് വീട്ടിയെക്കുറിച്ച് കൂടുതൽ. അതിനുമുമ്പ് അടുക്കളയിൽ നിന്ന് ഇറങ്ങത്തേക്കെന്ന് പറഞ്ഞ നാടകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ വീട്ടിൽ നിന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അച്ഛനാണെങ്കിലും എനിക്കിപ്പോഴും ഈ നാടകത്തിൽ വന്നൊരു പ്രധാന സന്ദർഭം അല്ല, നാടകത്തിൽ മാത്രമല്ല ഒരുപാട് പേര് പറയുകയും ഒക്കെ ചെയ്യുന്നൊരു വീട്ടിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഒരു തീയാടി പെൺകുട്ടിയാണ് എന്നെ അക്ഷരം പഠിപ്പിച്ചത്, എൻ്റെ ഗുരുനാഥ അവരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, വീട്ടിൽ ഒരുപാട് കാര്യത്തിൻ്റെ പേരിൽ പരസ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേരിൽ കുറ്റപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ വലുതൊരു ഒരു ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ, എന്തിനാണിത് പഠിച്ചത്? ശരി, അത് അവിടെ ഒരു പെൺകുട്ടടുത്ത് പോയി പഠിച്ചു, ഇത് എന്നിട്ട് ഇങ്ങനെ വലിയ കേയമായിട്ട് ഇങ്ങനെ എഴുന്നേറ്റിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞിട്ട്, അവർ തീയാടി പെൺകുട്ടടുത്ത് പഠിച്ചു എന്ന് പോട്ടെ, അത് ഞാൻ അവരാണ് ഗുരുനാഥ എന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ഒരു ഘോഷത്വം കൂടിയും എന്തിനാണ് വീട്ടിൽ കൊണ്ട് നടക്കുന്നത് എന്ന് ആൾക്കാർ ആരോ അറിയാം, നമ്മുടെ തന്നെ അറിയാം ബന്ധുക്കളൊക്കെ ആരായിട്ട് ആരോ ആണ് പറഞ്ഞത്. അത് അങ്ങനെ പറഞ്ഞ ഇതിങ്ങനെ അച്ഛൻ പറഞ്ഞ് എനിക്ക് കേട്ടിട്ടുണ്ട്. പിന്നീട് വീട്ടിയുടെ ഇതൊക്കെ വായിക്കുന്ന സമയത്തൊക്കെ ഈ ഇതിൽ ഈ നാടകത്തിലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ ഏറ്റവും കൂടി ഒരു എന്താ പറയുക വൈകാരികമായിട്ട് നമ്മളെ സ്പർശിക്കുന്ന രണ്ട് രംഗങ്ങൾ, ഒന്ന് ഈ തീയാടി പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നതും പിന്നെ ഈ മാധവീയ ടീച്ചർ സാവിത്രി പറഞ്ഞ പോലെയാണ് ഞാനും ധരിച്ചിട്ടുള്ളത്. വീട്ടിൽ ഞാനും അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമാണ്, വായിച്ചിട്ട് എനിക്ക് പരിചയമില്ല. പക്ഷെ അച്ഛനൊക്കെ പറഞ്ഞിട്ട് അവർ ഈ വാർസരോട് വീട്ടിൽ അങ്ങോട്ട് പോയി വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു, അവരെ സമ്മതിക്കാത്തതുകൊണ്ട് വീട്ടിൽ അത് എനിക്കറിയില്ല അതിന് ശരിയെത്തായെന്ന് ടീച്ചർ വേണം പറഞ്ഞു കേട്ടോ. ഞാനത് കേട്ടത് ഒരു മാധവിയുടെ എവിടെയും വായിച്ചതല്ല, പലരും പറഞ്ഞ കേട്ടൊരു കാര്യമാണ്. അപ്പോൾ അവിടെ പോയി പറഞ്ഞിട്ടും അവർ കൂട്ടാക്കാത്തത് കൊണ്ട് വീട്ടിലേക്ക് വേറെ അത് വീട്ടിൽ വിഷമപൂർവ്വം വേറെ വിവാഹം ചെയ്തു എന്നാണ് അത് ഞാനും കേട്ടിട്ടുള്ളത്. എനിക്കത് ഞാൻ ടീച്ചർ പറഞ്ഞപ്പോഴാണ് എനിക്കത് കുറച്ചും കൂടി ഒരു ഉറപ്പ് കിട്ടിയത്. എനിക്കും അറിയായിരുന്നില്ല, ഞാനത് വായിച്ചിട്ട് ഞാനത് ചോദിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. എന്തായാലും എനിക്ക് ഈ നാടകത്തെക്കുറിച്ചിട്ട് പറഞ്ഞൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഈ വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രണ്ടാമതല്ല ഒരുപാട് സമയത്തായിട്ട് അഭിനയിച്ചതിൽ അവസാനത്തെ തവണ അഭിനയിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. ഇവിടെ തന്നെ തൃശ്ശൂർ തന്നെ അത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇപ്പോൾ വീട്ടിയെക്കുറിച്ച് നമുക്ക് എപ്പോഴും തോന്നുന്നത് വളരെ സത്യസന്ധനായിട്ടുള്ള, അതായത് സ്വന്തം തെറ്റുകൾ പോലും വളരെ കൃത്യമായി പറയാനും അതിൽ അങ്ങനെ അത് തിരുത്താനും അല്ലെങ്കിൽ ഒരു സത്യസന്ധത എന്ന് പറയുന്നതാണ് എനിക്ക് വീട്ടിലെ എപ്പോൾ വായിക്കുമ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യം. അടുക്കളയിൽ നിന്നത്തേക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം റിഹേഴ്സലൊക്കെ തുടങ്ങി കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവസാനത്തെ രംഗത്ത് വീട്ടിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എന്താണ് പുരുഷൻ്റെ ഉന്നതിക്ക് വേണ്ടി സ്ത്രീ കുറച്ച് താഴ്ന്നു തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുന്നു അവസാന രംഗത്തിൽ പറയുന്നൊരു വാചകമാണ്. അപ്പം ഞാൻ ഞങ്ങളെ അഭിനയിക്കാൻ വന്നപ്പോൾ ഞാനതിൽ ബാല്യകാരികളായിട്ടാണ് ഞാനും എൻ്റെ സുഹൃത്ത് അഭിനയിച്ചിരുന്നത്. അതിൽ സാധാരണ വീട്ടിൽ നാടകത്തിൽ ഇങ്ങനെയൊക്കെ കൂടുതൽ രംഗങ്ങൾ ഈ ബാല്യകാരികൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പറയാൻ ചെയ്യും ഈ നാടകം ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സംഘത്തിൽ അതുവരെ അങ്ങനെ പറഞ്ഞ് ശീലിച്ച് കഴിഞ്ഞാൽ അവസാനം അത് ആ വാചകം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാനത് വീട്ടിലേറ്റവും വില കുറച്ചല്ല കണ്ടത്, കാരണം വീട്ടിൽ 29-ൽ എഴുതിയൊരു നാടകമാണ്. ഇപ്പോൾ പക്ഷേ ഈ 2016-17 ചെയ്യുമ്പോഴും അത് തന്നെ നമ്മൾ ആവർത്തിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല അതുപോലെയുള്ള, പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് വീട്ടിലെങ്കിൽ വീട്ടിലൊരിക്കലും ആ വാചകം ആ നാടകത്തിൽ എഴുതില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇപ്പം ഈ നാടകത്തിനെ സംബന്ധിച്ചിടത്തോളം സാധുരീച്ചർ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു നല്ല സംവിധായകൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇതൊരു നല്ല ചരിത്ര നാടകമായിട്ട് മാറാവുന്ന സാധ്യത, കാരണം ഒരു നവോത്ഥാന ചരിത്രത്തിൻ്റെ ഒരു കേരളത്തിലെ ഒരു മുഴുവൻ കാര്യങ്ങളും നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് നവോത്ഥാന ചരിത്രത്തിലെ കാര്യങ്ങൾ ഒരുപാട് വന്നിട്ടുള്ള ഒരു ചരിത്ര നാടകമായി മാറാൻ സാധ്യതയുള്ള അരങ്ങിൽ അതൊരു നല്ലൊരു സംഘവും നല്ലൊരു സംവിധായകരും ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ഒരു നല്ല ചരിത്ര നാടകമായിട്ട് മാറാവുന്ന അതിൻ്റെ ഒരു സ്കെലിറ്റൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റോ മെറ്റീരിയൽ ഈ നാടകത്തിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ കുറേ കാര്യങ്ങൾ ഇതിലിപ്പോൾ വളരെ മെൻഷൻ ചെയ്ത് വളരെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയ കാര്യങ്ങൾ പോലും വലിയ രംഗങ്ങളായിട്ട് വരാവുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നി. ഇപ്പോൾ ഈ അതിലിപ്പോൾ ഞാൻ അഭിനയിച്ച കാലത്ത് ഇടിച്ചാക്കരപ്പനും വടക്കനാഥൻ്റെ മുമ്പിൽ നിന്ന് ഇടിച്ചാക്കരപ്പനത്തെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്ക് രണ്ട് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ സഹോദരനായിപ്പോലും വീട്ടിൽ കൂടി സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിലെല്ലാം എന്താ വെച്ചാൽ ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം കൂടി അല്ലെങ്കിൽ അതിൽ പോലെ ചില വിഷ്വൽ ദൃശ്യങ്ങളും കൂടി വന്ന്
ഒരു വലിയ ഒരു 20 മുതൽ വീട്ടിൽ വരിക്കുന്ന 82 വരെയുള്ള കാലഘട്ടത്തിലെ ചരിത്രത്തെ ഇപ്പൊ അതിൽ പറഞ്ഞതല്ലാതെ തന്നെ ഒരു സംവിധായകനാകുന്ന ഈ ഒരു എപ്പോഴും ഒരു നാടകകൃതി ജീവിതത്തെ റോ മെറ്റീരിയൽ ആക്കിയെടുത്ത് ഒരു നാടകം ഉണ്ടാക്കുന്നു. ഈ നാടകകൃതിയെ റോ മെറ്റീരിയൽ ആക്കിയിട്ടാണ് സംവിധായകൻ രംഗത്തെത്തിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ചരിത്രത്തെ മുഴുവൻ ഈ നാടകത്തിലുള്ളതും അല്ലാത്തതുമായ ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നല്ല ചരിത്ര നാടകമാക്കാനുള്ള ഒരു അസംസ്കൃത വസ്തുവായിട്ട് നല്ല ഒരു നാടകത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. നന്ദി.